അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മളെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അതായത് ബ്രെഡ് കൊണ്ട് നമ്മൾ ഒരു സൂപ്പറായിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് ആയിരിക്കും കേട്ടോ ഇത്. വളരെയധികം സോഫ്റ്റാണ്, വളരെയധികം ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് എങ്ങനെ തയ്യാറാക്കുന്നത്, ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ അതേ നമ്മൾ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് വേണ്ട. അപ്പം ആ ബ്രെഡിൻ്റെ സൈഡിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട, സാൻഡ്വിച്ചിലേക്ക് വേണ്ട ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് വേണ്ടത്. അതായത് രണ്ട് ബ്രെഡിന് ഒരു കോഴിമുട്ട, ആ ഒരു കണക്കിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യമായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ചിട്ട് വളരെ സ്വല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സാൻഡ്വിച്ചിലൊന്നും സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാറില്ല, പക്ഷേ നമ്മളിതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടേണ്ട, വളരെ സ്വല്പം മതി കേട്ടോ. അതിനുശേഷം നമ്മളൊരു കാൽ ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകമല്ല, നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് സവോള, അതുപോലെ തന്നെ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ എല്ലാം യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ ഒരു മിനിറ്റോളം ഇതേപോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമ്മളെ എല്ലാ ബാറ്ററെല്ലാം അതിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റോളം ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിരിക്കുന്നു. അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ പകുതി, മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മളെ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്താ കേട്ടോ. ഒരു സൈഡ് മാത്രം റോസ്റ്റ് ചെയ്താണ്. അപ്പോൾ ആ റോസ്റ്റ് ചെയ്ത ഭാഗം നമ്മൾ നമ്മുടെ എന്താ ബാറ്ററിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുക. കാരണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മറ്റേ സൈഡും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സൈഡ് മാത്രം റോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മറ്റേ സൈഡും ഉണ്ടല്ലോ, അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും റോസ്റ്റ് ആവും ബ്രെഡിൻ്റെല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രം ആദ്യമേ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആക്കിയിരുന്നു. ഇതേപോലെ നമ്മൾ മറ്റേതും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ സാൻഡ്വിച്ചിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. ശേഷം ബ്രെഡിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മയോണൈസും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ മയോണൈസ് ചേർത്ത് കൊടുത്തില്ല, കെച്ചപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു എന്താ പറയുക, ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ മറ്റേ ബ്രെഡിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇതേപോലെ കോണായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ മുറിച്ചെടുക്കുക. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ട് വരും. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ സാൻഡ്വിച്ച് റെഡി ആയിട്ട് വരും. പിള്ളേർക്കൊക്കെ ഒരു നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ട് പിള്ളേർക്ക് ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ സംഭവം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. വളരെ സിമ്പിളായിട്ട് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് വേറെ മെത്തേഡിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് വേറെ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നു മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതൊരു ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലുള്ള വിഭവങ്ങളായിട്ടോ എന്ത് ബ്ലോഗായിട്ടോ എന്തെങ്കിലും കേട്ട് വരാം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.